ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന മൂന്ന് സംഗീത പ്രമാണികളിൽ ഒരാളായ യദൂതുവിൻ്റെ പേർക്കെഴുതിയ സങ്കീർത്തനമാണ് മുപ്പത്തൊൻപതാം സങ്കീർത്തനം മറ്റു രണ്ട് സംഗീത പ്രമാണികൾ ആസാഫും ഹേമാനും ആയിരുന്നു യദൂധൂൻ രാഗം പകർന്ന സങ്കീർത്തനമായതുകൊണ്ട് രാഗം എന്ന് പേരുണ്ടായി ക്ഷണഭങ്കുരമായ ആയുസിൻ്റെ അല്പത്വത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ വിശദമാക്കുന്നതിനാൽ ഇതൊരു ചരമഗീതമായും പരിഗണിക്കാം ഒന്നാം വാക്യം നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ദുഷ്ടന്മാർക്ക് നമ്മുടെ ഏത് നല്ല വാക്കും പാഴ്വാക്കായി മാറ്റാമെന്ന് നാം അറിഞ്ഞിരിക്കണം എന്നാണ് ദാവീദ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാവിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും അവിശ്വാസികളുടെ മധ്യത്തിലിരിക്കുമ്പോൾ നാവിനെ നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ് മൗനത പാലിക്കുവാനുള്ള ഏഴ് സന്ദർഭങ്ങൾ പറയാം നിസ്സംഗമായ മൗനം നയതന്ത്രപരമായ മൗനം ബുദ്ധിമോശമായ മൗനം ഉദാസീനമായ മൗനം സമ്മർദ്ദനിമിത്തമുള്ള മൗനം നൈരാശ്യപൂർണമായ മൗനം സമയോചിതമായ മൗനം മൗനമായിരുന്നു ധ്യാനിച്ചാൽ ഹൃദയത്തിന് ചൂടുപിടിക്കുകയും ദൈവിക വൻകാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും നാലാം വാക്യത്തിൽ തൻ്റെ അന്ത്യനാളുകളെക്കുറിച്ച് അറിയുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു എത്ര ക്ഷണികനാണ് താൻ എന്നറിയുക എന്നതായിരുന്നു ദാവീദിൻ്റെ ലക്ഷ്യം നിത്യതയോട് തുല്യം ചെയ്യുമ്പോൾ മനുഷ്യായുസ് എത്ര നിസാരം എന്ന് ദാവീദ് പറയുകയാണ് തുറന്ന മൂക്കിൽ വച്ചിരിക്കുന്ന ജീവശ്വാസം ഏതു നിമിഷവും നമ്മെ വിട്ടുപിരിയാം എത്ര ഉന്നതനായ വ്യക്തിയായാലും അവൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം കേവലം നാല് വിരൽ നീളമുള്ള ഒരു ശ്വാസം മാത്രം ആകുന്നു മനുഷ്യൻ്റെ പൊള്ളയായ ശ്രേഷ്ഠതാഭാവങ്ങളെക്കുറിച്ചാണ് ദാവീദ് പിന്നീട് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്കെതിരെ ദാവീദിന് ഒന്നും പറയാനില്ലാത്തതിനാൽ അദ്ദേഹം മൗനമാവുന്നു ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല പ്രത്യുത നമ്മുടെ പാപം നമ്മിൽ നിന്നും നശിപ്പിച്ചു കളയുവാനാണ് ദൈവം തൻ്റെ മക്കളുടെ കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് അതാണ് ദാവീതിൻ്റെയും ധൈര്യം ദാവീദ് ഒരു രാജാവാണെങ്കിലും താൻ ഈ ഭൂമിയിൽ കേവലം അന്യനും പരദേശിയുമാണെന്ന് ദാവീദ് ഏറ്റുപറയുന്നു ദൈവമക്കൾ ഏവരും സ്വർഗീയ പൗരന്മാരാകിയാൽ ഈ ലോകത്തിൽ പരദേശവാസികൾ തന്നെയാണ് പതിമൂന്നാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് തൻ്റെ കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കുറച്ചുനാൾ കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ദുഷ്ടന്മാർ തൻ്റെ മേൽ ചൊരിഞ്ഞ ദുരാരോപണങ്ങൾ ദൂരീകരിച്ച് അങ്ങനെ സ്വന്തം കുടുംബത്തിനും നാടിനും ഒരു അനുഗ്രഹമായി തീർന്ന് സമാധാനമായി ഈ ലോക ജീവിതം അവസാനിപ്പിക്കണം എന്നാണ് പരദേശികളായ നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം